നിർമ്മൽ എബ്രഹാം, ഈ അൽ അഹ്ലി ആശുപത്രി ആക്രമിച്ചതിന് പിന്നിൽ തങ്ങളല്ല എന്നുള്ള കാര്യം ഇന്ന് ഇസ്രായേൽ വീഡിയോ ഫുട്ടേജസ് സഹിതം പുറത്തുവിടുകയാണ്. രാവിലെ തന്നെ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ വക്താവ് ഇക്കാര്യം എക്സിൽ വിശദമായി തന്നെ നൽകിയിരുന്നു. ഇത് അമേരിക്ക അത് അതേപടി മുഖവിലക്കെടുത്തിട്ടുണ്ട്. ഇസ്രായേലിനൊപ്പമാണ് ഇക്കാര്യത്തിൽ തങ്ങളെന്നും ഇസ്രായേൽ അല്ല അവിടെ ആക്രമണം നടത്തിയതെന്നും അത് ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായതാണ് എന്നും അമേരിക്കയും വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അറബ് രാജ്യങ്ങൾ ഈ ഒരു വിഷയം വന്നതുകൊണ്ട്, ഈ ആശുപത്രി ആക്രമണം വന്നതുകൊണ്ട് പൊടുന്നനെ ഇപ്പോൾ ജോർദാനിൽ ജോ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തേണ്ടതായിരുന്നു. ജോർദാനും പലസ്തീൻ അതോറിറ്റിയും അതുപോലെ തന്നെ ഈജിപ്തിന്റെയും ഭരണത്തലവന്മാർ ചേർന്ന്, പക്ഷെ അത് മാറ്റിവെക്കുകയുണ്ടായില്ലോ. അപ്പോൾ അറബ് രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ കർശനമായ ഒരു നിലപാടെടുത്തിരിക്കുകയാണല്ലോ. ഈ സമയത്ത് ഗാസയിലെ ആശുപത്രി ആക്രമിച്ചത് ശരിയായില്ല എന്ന നിലപാട് അത് ഇസ്രായേൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്ന്. അല്ല, ഇസ്രായേൽ അല്ല ചെയ്തിരിക്കുന്നതിന് ഇസ്രായേലും ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സസും തെളിവ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്, ജോ ബൈഡനും വെച്ചിട്ടുണ്ട്. രണ്ട് കാര്യങ്ങൾ, ഒന്ന് എവിഡൻസ്, രണ്ട് കോമൺ സെൻസ്. എവിഡൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏരിയൽ ഫുട്ടേജ് അവർ കാണിച്ചിട്ടുണ്ട്, ഒപ്പം തന്നെ ഓഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്, പെന്റഗണും പുറത്തുവിട്ടിട്ടുണ്ട്, IDF പുറത്തുവിട്ടിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് റോക്കറ്റ്സ്, ഇപ്പൊ ഈ വിക്ഷേപിച്ച റോക്കറ്റ് തന്നെ അവർ തെളിവായിട്ട് പറയുന്നുണ്ട്. ആ റോക്കറ്റ് ലോക്കലി മെയ്ഡ് ആണ്, ഇസ്രായേലി ലോക്കറ്റ്സിന്റെ പകുതി പോലും ക്വാളിറ്റി ഇല്ലാത്ത ലോക്കലി മെയ്ഡ് ആയിട്ടുള്ള റോക്കറ്റ്സ് ആണ്. സോ ഇങ്ങനെയുള്ള തെളിവുകൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ആ കറക്റ്റ് ലൊക്കേഷൻ സഹിതം പറഞ്ഞിട്ടുണ്ട്. ആ ലൊക്കേഷൻ ഹമാസ് ഭീകരർ തമ്മിൽ സംസാരിക്കുന്ന കോൺവെർസേഷൻ അവർ എടുത്ത് പറയുന്നുണ്ട്. സോ അതുകൊണ്ട് അത് തീർച്ചയായിട്ടും അങ്ങനെയാണെന്ന് തന്നെ വിശ്വസിക്കാം. മരണമടഞ്ഞവരുടെയും ആശുപത്രിയുടെ ദൃശ്യങ്ങൾ, അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നതാണല്ലോ. ഔദ്യോഗിക വിവരം അനുസരിച്ച്, ഗാസയിൽ നിന്നുള്ള വിവരം അനുസരിച്ച്, ഗാസ അതോറിറ്റിയുടെ, അവിടുത്തെ ഹെൽത്ത് മിനിസ്ട്രിയുടെ വിശദീകരണം അനുസരിച്ച് 450 പേർ ആശുപത്രി ആക്രമണത്തിൽ മരിച്ചു എന്നാണ്. അപ്പോൾ ആ ആക്രമണം നടന്നത് എവിടെയാണെന്നുള്ള ചോദ്യവും വരുന്നുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നൽകുന്ന ദൃശ്യങ്ങൾ നോക്കുകയാണെങ്കിൽ, അവിടെ ഒരു കാർ പാർക്കിങ്ങിന് മുകളിലേക്കാണ് റോക്കറ്റ് പതിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കാഷ്വാലിറ്റിയും ഉണ്ടായിട്ടില്ല, കുറച്ച് കാറുകൾ മാത്രമേ തകർന്നു കിടക്കുന്നുള്ളൂ എന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പറയുകയാണ്. പക്ഷേ മറുവശത്ത് പറയുന്നത് 450 മരണമെന്നും. ടെററിസ്റ്റും അതുപോലെ തന്നെ മീഡിയ ഉൾപ്പെടെ പറഞ്ഞ 471 മരണം നടന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് സ്ഥിരീകരണം ഹമാസിന്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ പലസ്റ്റീൻ സൈഡിൽ നിന്ന് വന്നിട്ടില്ല. എന്നാൽ ഒരു എവിഡൻസ് സഹിതം പുറത്തുവിട്ടിരിക്കുന്ന ഇസ്രായേലാണ്. സോ തിരിച്ചുള്ളൊരു എവിഡൻസ് കിട്ടുന്നവരെ ഐ തിങ്ക് വിൽ ഹാവ് ടു വെയിറ്റ്. അതാണ് ഒന്ന്. രണ്ട്, എന്തുകൊണ്ട് അറബ് നേഷൻസ് വേണ്ട എന്ന് വെച്ചു ജോ ബൈഡനുമായിട്ടുള്ള മീറ്റിംഗ്? അതിൽ ഹോസ്പിറ്റൽ അറ്റാക്ക് മാത്രമല്ല, ഹോസ്പിറ്റൽ അറ്റാക്ക് ഒരു ഫാക്ടറാണ്. ഹോസ്പിറ്റൽ അറ്റാക്ക് ഉണ്ടായതിനു ശേഷം ജോ ബൈഡൻ പറഞ്ഞ എന്താണ്, കൃത്യമായിട്ട് പറഞ്ഞത് നിങ്ങളല്ല മറ്റേ ടീമാണ് ചെയ്തത് എന്ന് എനിക്കറിയാം എന്ന് പബ്ലിക്കലി അദ്ദേഹം പറയുകയും ചെയ്തു. മൂന്നാമത്തെ കാര്യം, യു എൻ വീറ്റോ ചെയ്തു. വീറ്റോ ചെയ്തത് ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും യു എസിനെതിരായിട്ട് ഒരു ഇമോഷൻ സൃഷ്ടിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ യു കെ ആണ് ഏറ്റവും ആദ്യം ഈ ഒരു അറ്റാക്ക് ഉണ്ടായപ്പോഴത്തേക്കും ഞങ്ങൾ പൂർണ്ണമായിട്ട് ഇസ്രായേലിനൊപ്പം നിൽക്കുന്നു, ഞങ്ങൾ നിൽക്കുന്ന അത്രയും ഇന്റൻസിറ്റിയോട് ആരും നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് യു കെ പോലും അബ്സ്റ്റെയിൻ ചെയ്തു, റഷ്യ അബ്സ്റ്റെയിൻ ചെയ്തു. 12 രാജ്യങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തപ്പോൾ യു എസ് അതിൻ്റെ അകത്ത് വീറ്റോ ചെയ്തു. അപ്പോൾ ആ വീറ്റോയെങ്കിൽ ഓബിയസ്ലി അറബ് നേഷൻസ് അപ്സെറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മീറ്റിംഗ് അവർ മാറ്റിവെച്ചു. പിന്നെ ജോ ബൈഡന്റെ ഒരു ഡിപ്ലോമാറ്റിക് ഡിസാസ്റ്റർ ആണ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നേരത്തെ തന്നെ ആന്റണി ബ്ലിങ്കൻ ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ പോയി അവരെ കണ്ടതാണ്, അവരോട് കാര്യങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ ജോ ബൈഡൻ ഇതിൻ്റെ അത് ബാധിക്കുന്നത് ഞാൻ സംസാരിച്ചതുകൊണ്ട് ഇപ്പോൾ എയ്ഡ് 20 ട്രക്കുകൾ വെച്ച് എയ്ഡ് അങ്ങോട്ട് എത്തിക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. ഇതൊരു സ്ലോ പ്രോസസ്സാണ്, ഗ്രാജുവലി നമ്മൾ അതിലോട്ട് എത്തും എന്നും പറഞ്ഞു. ഒപ്പം $100 million അദ്ദേഹം കൊടുക്കുന്നു എന്ന് പറഞ്ഞു. സോ അതിനെ ഒരു വിജയമായിട്ട് കാണാൻ പറ്റില്ലെങ്കിലും അത് കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ ബൈഡൻ ചെറിയ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയിട്ടുണ്ട്. പക്ഷെ അതേസമയത്ത് തന്നെ ബൈഡന്റെ സന്ദർശനത്തിന് മുൻപ് ഈ അജണ്ടകൾ ചർച്ച ചെയ്ത സമയത്ത് ബന്ദികളുടെ കാര്യം ഒരു പ്രധാനമായിരുന്നു. പക്ഷെ അക്കാര്യത്തിൽ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പോഴും ഹമാസ് ബന്ദികളെ വെച്ച് വിലപേശുകയാണല്ലോ. അത് പുരോഗതി ഉണ്ടാകുന്ന തീർച്ചയായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള നെഗോഷിയേഷനോട് ഇസ്രായേലോട് താല്പര്യം കാണിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ബന്ദികളാണ് ഹമാസിന്റെ ബലം. കാരണം അവരുടെ ഒരു ബ്ലാക്ക് മെയിലിംഗ് ടൂൾ അല്ലെങ്കിൽ ഒരു നെഗോഷിയേഷൻ ടൂളാണത്. അതിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവർ പറയും സീസ് ഫയർ ഉണ്ടായതിനു ശേഷം. നമ്മൾ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു യുദ്ധത്തിന്റെയും അല്ലെങ്കിൽ ഒരു പാർഷ്യൽ വാറിൽ പോലും ഒരു സീസ് ഫയർ ഉണ്ടാകാതെ നെഗോഷിയേഷനിലോട്ട് പോകാറില്ല. സോ അതുകൊണ്ട് ആദ്യം ഹമാസ് ആവശ്യപ്പെടുന്ന ഒരു കാര്യം ചെയ്യും, സീസ് ഫയർ പ്രഖ്യാപിക്കുക, എന്നിട്ട് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാമെന്നേ പറയത്തുള്ളൂ. ഇപ്പം അമേരിക്കയുടെ ബന്ധികൾ അവർ തീർച്ചയായിട്ടും വിട്ടുകൊടുക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക ഇസ്രായേലിന് ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നതിനും മറ്റ് രാജ്യങ്ങൾ സപ്പോർട്ട് കൊടുക്കുന്നതിനും ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളുടെ ഹോസ്റ്റജസും അതിൻ്റെ അകത്തുണ്ട് എന്നുള്ളതാണ്. സോ അവരുടെ ഒരു നെഗോഷിയേഷൻ ടൂൾ അവർ ഒരു തരത്തിലും ഈ ഒരു സമയത്ത് വിട്ടുകൊടുക്കില്ല. ശരി.